മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം. പുന്നപ്പുഴയുടെ ആറംപുളിക്കൽ കടവിൽ തിങ്കളാഴ്ച നടക്കുന്ന വള്ളം കളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. സംസ്ഥാന ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്നാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം വള്ളം കളി നടക്കുന്ന പ്രദേശം സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി. മലയോര മേഖലയിൽ ആദ്യമായാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വരുന്നത്. മത്സരത്തിന് 4 വടക്കൻ ചുണ്ടൻ വള്ളങ്ങൾ ഉണ്ടാകും. 60 അടി നീളത്തിലുള്ള വള്ളം 30 പേർ തുഴയും. 10 ടീമുകൾ പങ്കെടുക്കും. 1,50,000 രൂപയാണ് മത്സരത്തിൽ സമ്മാനമായി നൽകുക. ചുങ്കത്ര മൂത്തേടം പഞ്ചായത്തുകൾ സംഗമിക്കുന്ന വരക്കോട് കടവിൽ നിന്നാരംഭിച്ച് മുന്നേറുന്ന വള്ളങ്ങൾക്ക് 750 മീറ്റർ അകലെയുള്ള ആറംപുളിക്കൽ കടവിലാണ് ഫിനിഷിംഗ് പോയിന്റ് ഒരുക്കിയിട്ടുള്ളത്. ഉച്ചയ്ക്ക് 1 സാംസ്കാരിക ഘോഷയാത്രയോടെ പരിപാടികൾ ആരംഭിക്കും. തുടർന്ന് 1:30 മത്സര ടീമുകളുടെ ജലഘോഷയാത്ര തുടങ്ങും. ശേഷം വള്ളംകളി മത്സരങ്ങൾ ആരംഭിച്ച് വൈകിട്ട് 5:30 സമാപിക്കും. ADM TN മെഹറലി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വിജയിപ്പിക്കാൻ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പത്മകുമാർ, ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK നജ്മുനീസ, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ എക്സിക്യൂട്ടീവ് P ഷബീർ, ജനപ്രതിനിധികളായ MR ജയചന്ദ്രൻ, മുജീബ് തറമ്മൽ, CM ചന്ദ്രൻ, AK വിനോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ എടക്കര. ഓരോ ആഘോഷങ്ങൾക്കും രാജകീയ പ്രൗഢി നൽകി ലെനോറ ഇപ്പോൾ ഷോറൂമിൽ നിന്നും പെർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാ റണ്ണിംഗ് മെറ്റീരിയൽസിനും 20% വരെ ഡിസ്കൗണ്ട് നൽകുന്നു. ലെനോറ വണ്ടോ.